ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ബഡ്ജറ്റ് ഗെയിമിംഗ് TWS ആണ്. ട്രൂക്കിൻ്റെ നമ്മൾ BTG 1 എന്ന് പറഞ്ഞൊരു മോഡലാണ് കേട്ടോ. ട്രൂക്ക് എന്ന് പറയുന്നത് കറിയായിരിക്കും, ഒരു ജർമ്മൻ ബ്രാൻഡാണ്. പക്ഷേ അവർ മെയ്ഡ് ഇൻ ഇന്ത്യ, ഇവിടെ അവർക്ക് പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബോക്സിൻ്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്. ഇതൊരു 1100 ആ റേഞ്ചിലൊക്കെ വരുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഗെയിമിംഗ് ഇയർബഡാണ്. അപ്പോൾ അതിൻ്റെ ഗെയിമിംഗ് ഇയർബഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ലോ ലാറ്റൻസി മോഡ് കിട്ടും. ഇതിൻ്റെ ഇവരുടെ ലാറ്റൻസി പറയുന്ന ഒരു 60 ms ആണ് കേട്ടോ. അതുപോലെ തന്നെ 48 hour പ്ലേ ബാക്ക് ടൈം കിട്ടുന്നതാണ് പറയുന്നത്. അതായത് നമുക്ക് സിംഗിൾ ഇയർബഡിൽ നമുക്ക് മാക്സിമം 10 മണിക്കൂർ വരെ കിട്ടുന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ 10 മണിക്കൂർ എന്ന് ഇവർ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു 7 to 8 hour ഒക്കെ നമുക്ക് ഒരു ഗസ് വെച്ച് നോക്കാം. അതുപോലെ തന്നെ 13 mm ഡ്രൈവറാണ് വരുന്നത്, അതായത് ടൈറ്റാനിയം ഡ്രൈവറാണ് വരുന്നത്. ബാസ് നല്ലോണം ഉണ്ടെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും. പിന്നെ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിക്സ് റേഡിയൻ ഡിസൈൻ എന്നൊക്കെ അവർ പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ ഡീപ് ബാസൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ നമുക്ക് ഓരോ ഇയർബഡിലും നമുക്ക് 2 mic വരുന്നുണ്ട്. അപ്പോൾ നോയ്സ് ക്യാൻസലിംഗ് അത്യാവശ്യം ഉണ്ടെന്നാണ് അവർ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അങ്ങനത്തെ ഒരു പച്ച ബോക്സ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ MRP ഇതിൽ കൊടുത്തിരിക്കുന്നത് 3499 ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മാർക്കറ്റ് കസ്റ്റമർ കെയറൊക്കെ വരുന്നത് താനെ നേവി മുംബൈയിലാണ്. മാനുഫാക്ചർഡ് ബൈ ഇന്ത്യൻ തന്നെയാണ് കേട്ടോ. ഉത്തർപ്രദേശിൽ ഒരു കമ്പനിയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ MRP 3499 ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നെറ്റ് വെയിറ്റ് വരുന്നത് 40 grams ആണ്. പവർ റേറ്റിംഗ് വരുന്നത് 40 mAh 2 batteries. അപ്പോൾ ഈ കേസിൻ്റെ എന്താ പറയുക, 40 mAh എന്ന് പറയുമ്പോൾ നമുക്ക് ഇയർബഡിലാണ്. പിന്നെ നമ്മുടെ കേസിൻ്റെ വരുന്നത് 300 mAh ആണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിതിൽ അവർ ചാർജിങ് അഡാപ്റ്റേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത് 5W 1 ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ TWS ചാർജ് ചെയ്യുമ്പോൾ ഈ ഹൈ പവർ എന്താ പറയുക ഫാസ്റ്റ് ചാർജിനും കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്. അതിൻ്റെ ബോർഡ് അടിച്ചു പ്രത്യേകിച്ച് നമ്മുടെ 1+ൻ്റെയോ അതുപോലെ തന്നെ സംഭവമൊന്നും ഉപയോഗിക്കരുത്. അത് സംഭവം തന്നെ അടിച്ചു പെട്ടെന്ന് അടിച്ചു പോകും. നോർമൽ 5W മാക്സിമം 10 ആമ്പിയറിൻ്റെ വരെയുള്ള പവർ ബാങ്കോ മാത്രം ഉപയോഗിക്കും, പവർ ബാങ്കോ അല്ലെങ്കിൽ പവർ അഡാപ്റ്ററോ മാത്രം ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗിലേക്ക് അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ എടുത്തുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ പേജ് നമ്മൾ ആമസോൺ തുടങ്ങുന്ന ചെക്ക് ചെയ്തൊക്കെ മറക്കണ്ട. പിന്നെ എന്തായാലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ എല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൂക്കിൻ്റെ BTG 1 എന്ന് പറഞ്ഞ മോഡലിൻ്റെ നമ്മുടെ ബോക്സ് വരുന്നപ്പോൾ ഒരു പച്ച കളർ ബോക്സാണ്. അപ്പോൾ നമുക്ക് ഇവിടെ മോഡലിൻ്റെ എന്താ പറയുക പ്രൊഡക്റ്റിൻ്റെ ഇത് കാണാം. ട്രൂക്ക് BTG 1 എന്ന് കൊടുത്തിട്ടുണ്ട്. BTG 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഗെയിമിംഗ് എഡിഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. 60 latency ആണ്. 48 hour പ്ലേ ടൈം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 30 mm ഡ്രൈവർ കൊടുക്കുന്നുണ്ട്. ഈ ഇത് പക്ഷേ ആക്ച്വലി ട്രൂ ഇന്ത്യൻ ബ്രാൻഡല്ല, ജർമ്മൻ ബ്രാൻഡാണ്. പക്ഷേ ഈ ചെറിയ ചെറിയ TWS ബ്രാൻഡ് എന്തിനാണോ ഈ സെലിബ്രിറ്റിയുടെ പടം ഒക്കെ കൊടുക്കണം, എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. എല്ലാത്തിൻ്റെയും പ്രൊഡക്റ്റിനായിട്ട് വലുതായിട്ട് സെലിബ്രിറ്റിയുടെ പടം കൊടുത്തിട്ടുണ്ടാവുക. ആകാശ് ഇവർക്ക് ഇത് ഇതിൻ്റെ ക്വാളിറ്റിയും എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഗുണമുണ്ടായിന്. ഇതിൻ്റെ എന്താ പറയുക മാർക്കറ്റഡ് ബൈ കസ്റ്റമർ കെയർ കാർഡ് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാനുഫാക്ചർഡ് ബൈ കൊടുത്തിട്ടുണ്ട്. വയർലെസ് ബ്ലൂടൂത്ത് ഹെഡ്ഫോണിനെ കൊഞ്ഞ് കൊടുത്തിട്ടുണ്ട്. മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചർ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. MRP ഞാൻ പറഞ്ഞല്ലോ 3499 കൊടുത്തേക്കുന്നത്. പക്ഷേ നമുക്ക് ആക്ച്വലി ഇത് 1999 രൂപയ്ക്കൊക്കെ പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിൻ്റെ ഉള്ള കിട്ടുന്നത് വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു ചെറിയ വെള്ള ബോക്സ് ഉണ്ട്. ഇതിൽ നമുക്കൊരു എന്താ പറയുക ട്രൂക്കിൻ്റെ ഡു യു ലവ് യുവർ ന്യൂ ട്രൂക്ക് ഇയർഫോണിൻ്റെ അവരുടെ എന്താ പറയുക വാറണ്ടി കാർഡാണ് ഉണ്ട്. അത് വാറണ്ടി കാർഡ് ഞാൻ സൂം ഔട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊരു കേബിൾ വന്നിട്ടുണ്ട്, Type-C to normal USB. പിന്നെ നമുക്ക് കുറച്ച് എക്സ്ട്രാ ഇയർബഡ് വന്നിട്ടുണ്ട്. 2 extra ഒരെണ്ണം ഓൾറെഡി ഉണ്ടാവുമല്ലോ. പിന്നെ നമുക്കൊരു ചെറിയ എന്താ പറയുക യൂസർ മാനുവലും വന്നിട്ടുണ്ട്. തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്തായാലും നമ്മുടെ പ്രൊഡക്റ്റ് നോക്കാം. ഒരു കട്ട സാധനമാണ് കേട്ടോ, അത് കൊള്ളാം. പ്ലാസ്റ്റിക് ക്വാളിറ്റി ഞാൻ ആവറേജ് എന്നാൽ പറയുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റായിട്ട് ആദ്യം എടുത്തപ്പോൾ തന്നെ നമുക്കൊന്നും ഇതിൻ്റെ ക്വാളിറ്റി നമ്മൾ ഫീൽ ചെയ്തു ഉണ്ടോ. ഇങ്ങനെ ഒരു സംഭവമാണ് ട്രൂക്കിൻ്റെ. ഇവിടെ നമുക്ക് ലൈറ്റ് കാണാൻ രണ്ടെണ്ണം, ബാക്ക് സൈഡിൽ നമുക്ക് അതിൻ്റെ Type-C പോർട്ട് കാണാം. ഇത്രയൊക്കെ ഉള്ളൂ, ഒരു ആവറേജ് ബിൽ ക്വാളിറ്റി ഉള്ളൂ കേട്ടോ ട്രൂക്കിൻ്റെ. അപ്പോൾ നമുക്ക് സിംഗിൾ ഹാൻഡിൽ സുഖമായിട്ട് തുറക്കാട്ടോ, അങ്ങനെ ഗുണമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എടുത്തു വയ്ക്കണം, നല്ലത് ഓണാവുള്ളൂ ഉണ്ടോ. അപ്പോൾ നമുക്കിത് ഓൾറെഡി ചാർജിങ് മോഡിലായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇതുമ്മയും അതിൻ്റെ ലൈറ്റ് ഉണ്ട് കണ്ടു. അപ്പോൾ ഇത് പെയറിങ് മോഡിൽ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് പുറത്തെടുത്ത് വെച്ചിട്ട് എന്തായാലും അത് ലൈറ്റ് കത്തട്ടെ. നമുക്ക് എന്തായാലും നമ്മുടെ ഫോൺ എടുത്തിട്ട് നമുക്ക് പെയറിങ് മോഡിലേക്ക് കയറിയിട്ട് നമുക്ക് എന്തായാലും ഒന്ന് പെയർ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഉള്ളിൽ പോവാം. അയ്യോ, വരും. അപ്പോൾ ഞാൻ ഔട്ട് ഓഫ് സൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴെ വന്നോ നോക്കാം. വന്നിട്ടില്ല. അപ്പോൾ സ്കാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കമ്പ്യൂട്ടർ. ട്രൂക്ക് ബട്ട് PTG 1 ഒരു സംഭവം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് പെയറിങ് ബട്ടണിലേക്ക് കൊടുത്തിട്ടുണ്ട്.
initial pairing ആയതുകൊണ്ട് തന്നെ ചിലൊരു പോപ്പ് അപ്പ് വരാൻ സാധ്യതയുണ്ട് ആ അപ്പോൾ എല്ലാ വേഴ്സസ് ടു ദി കോൺടാക്ട്സ് ആൻഡ് കോൾ ലോഗ് നമുക്ക് കൊടുത്തു അയ്യോ ഞാൻ അത് ഫെയിൽഡ് കൊടുത്തു പണി കിട്ടി എന്തായാലും ഞാൻ ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് വരാം അപ്പം നമ്മളിതപ്പോൾ പെയർ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഓൾറെഡി കാണിക്കുന്നത് 100% ബാറ്ററി ഉണ്ടെന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിൻ്റെ ഉള്ളിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് നമുക്ക് കോൺടാക്ട് ഷെയർ ആ ഇതിൽ നമുക്ക് ഓഡിയോ മോഡ് സ്റ്റാൻഡേർഡും SBC വരുന്നുണ്ട് HD മോഡും വരുന്നുണ്ട് അത് കൊള്ളാം അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് HD മോഡ് ഇട്ടോക്കാം എന്നിട്ട് നമുക്ക് എന്തായാലും ചെറിയൊരു പാട്ട് കേട്ടോക്കാം അപ്പോൾ ഞാൻ നെക്സ്റ്റ് നമ്മുടെ എന്തെങ്കിലും ഒരു ആപ്പ് എടുത്ത് നോക്കാം നമ്മുടെ മ്യൂസിക് ആപ്സ് ഒന്നും ഇല്ലല്ലോ ഇല്ല നമുക്ക് എന്തായാലും യൂട്യൂബിലൊരു മ്യൂസിക് കേട്ടോക്കാം കോപ്പിറൈറ്റ് ഫ്രീ നമ്മൾ കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് ഞാൻ എന്തായാലും ഒന്ന് വെച്ചോ കൂടെ അതിൻ്റെ ഞാൻ കംഫർട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം മ്യൂസിക് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കണ്ടു ഇങ്ങനത്തെ ഒരു ബിൽഡ് ക്വാളിറ്റി വരുന്നത് എനിക്ക് തോന്നുന്നത് കറക്റ്റ് എന്താ പറയുക ഒരു ഉണ്ടോ കൊള്ളാം ഇതിൻ്റെ ഇതിന് നമ്മുടെ കേസിൻ്റെ മെറ്റീരിയലായിട്ട് നല്ല മെറ്റീരിയലാണ് നമ്മുടെ ഇയർബേഡ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊരു ചെറിയൊരു സ്റ്റൈ ഒരു ടൈപ്പ് ഇയർ ടിപ്പാണിത് എല്ലാ നമ്മുടെ അവിടെ അപ്പുറത്ത് ഒരു മരം മുറിക്കുന്നുണ്ട് ഇവരെ ഫ്ലാറ്റ് പണിയുന്ന കാരണം മരം മുറിക്കില്ല പണി ഫുള്ള് വെക്കലൊന്നും ഇല്ല മുറിക്കൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഇവിടെ സൈഡിലൊരു ട്രൂക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ആ ലൈറ്റിൻ്റെ ഇത് കാണിക്കുന്നുണ്ട് ഒരു മൈക്ക് ഇവിടെ കാണാം താഴെ വേറെ മൈക്ക് കാണാം അപ്പോൾ എന്തായാലും ഇതിൻ്റെ കംഫർട്ട് ഞാൻ വെച്ചോ കൊട്ടെ കംഫർട്ടബിളാണ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നമുക്ക് എയർ ടൈറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ മ്യൂസിക് ഒന്ന് ഓൺ ആക്കി നോക്കട്ടെ ഓ കൊള്ളാട്ടാ മ്യൂസിക് ഉണ്ട് മ്യൂസിക് ഉണ്ട് കൊള്ളാം കൊള്ളാം ഇനീഷ്യൽ ഇമ്പ്രഷൻ തന്നെ കൊള്ളാം ഗ്രേറ്റ് ബാസ് ഉണ്ട് ഇവർ പറഞ്ഞ പോലെ തന്നെ ബാസ് ഉണ്ട് നല്ല ബാസ് ഉണ്ട് അത്യാവശ്യം നല്ല ബാസ് ഉണ്ട് ഓ ഇത് 1000 രൂപയ്ക്ക് നല്ല ലാഭാട്ടാ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യും പക്ഷേ ഞാൻ എന്തായാലും ഇതിൻ്റെ കോൾ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തിരിച്ചു വരാട്ടാ അപ്പോൾ നമ്മൾ അത്യാവശ്യം കോളും കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചു നോക്കിയിട്ട് അപ്പോൾ നമ്മൾ അത്യാവശ്യം ഞാൻ അങ്ങനെ അങ്ങനെ ഗെയിം കളിക്കാറില്ല എന്നാലും നമ്മൾ ചെറിയ ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചു നോക്കി ലൈറ്റൻസി ഇഷ്യൂ ഒന്നും നമുക്ക് ഫേസ് ചെയ്തിട്ടില്ല പ്രൊഫഷണൽ ഗെയിമേഴ്സിന് പറ്റില്ല ഞാൻ ഓൾറെഡി പ്രത്യേകിച്ച് പറഞ്ഞേക്കാം പക്ഷേ നോർമലായിട്ടുള്ള നമ്മൾ നോർമൽ ഗെയിമൊക്കെ കളിച്ചവർക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഫീൽ ചെയ്യില്ല ഒരു എനിക്ക് തോന്നുന്നത് ചെറിയൊരു ലാഗ് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ പ്രൊഫഷണൽ ഗെയിമേഴ്സിന് ചിലപ്പോൾ ലാഗ് ഫീൽ ചെയ്തേക്കാം അല്ലാത്തവർക്ക് കുഴപ്പമില്ല കേട്ടോ പിന്നെ കോളും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ഇൻഡോർ യൂസിനൊക്കെ അത്യാവശ്യം കോൾ കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട് ഒരു കോളിൻ്റെ ഒക്കെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു ആവറേജ് ഒക്കെ ഞാൻ പറയാം പക്ഷേ മ്യൂസിക് വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടുന്ന നല്ല ബാസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷേ വോക്കൽസ് ചെറുതായിട്ടൊരു ഒരു കുറവുണ്ടോയെന്നൊരു സംശയം തോന്നി പക്ഷേ എന്നാലും പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയ കംപ്ലൈൻറ്റ് പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് തന്നെയാണ് എന്തായാലും നിങ്ങൾക്ക് നോക്കാട്ടോ ഒരു പ്രൈസ് കുറഞ്ഞ പ്രൊഡക്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നോക്കാവുന്ന പ്രൊഡക്റ്റാണ് പിന്നെ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ് നമ്മുടെ ബോട്ടിൻ്റെയോ അതുപോലെ തന്നെ ബാക്കിയുള്ള കുറേ ബ്രാൻഡുകളുടെ പോലെ ചൈനീസ് റീ ബ്രാൻഡുകളോ അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ചൈന പ്രൊഡക്റ്റ് ഒന്നുമല്ല ഇന്ത്യ മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട നമ്മൾ എല്ലാ കമൻറ്റ് ഇപ്പോൾ കൊടുക്കുന്നതാണ് അപ്പോൾ ഞാൻ അടുത്തോടെ കാണാം ബൈ